بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابته أجمعين ومن اهتدى بهديه وسلك نهجه إلى يوم الدين. اللهم لك الحمد قبل الرضا وبعد الرضا، اللهم لك الحمد ملء السماوات وملء الأرض وملء ما شئت من شيء بعد. പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാഹു അറിയുന്നില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ അല്ലാഹു അറിയില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? സ്വഹീഹായ ഹദീസിൽ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എല്ലാ രാത്രിയിലും സമുദ്രത്തിന്റെ മധ്യഭാഗം, അതിന്റെ സമുദ്രത്തിന്റെ മധ്യ ലോകത്തെ എല്ലാ സമുദ്രങ്ങളും ജലാശയങ്ങളും കരകൾക്ക് ചേർന്ന് കിടക്കുന്ന എല്ലാ വെള്ളവും അത് ഒരൽപ്പം ഉയർന്നു പൊങ്ങി അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ നിന്റെ കരയിൽ നിനക്ക് പാപം ചെയ്ത് തെറ്റ് ചെയ്ത് സുഖസുന്ദരമായി ഉറങ്ങുന്ന ഈ മനുഷ്യരെ ഞങ്ങളങ്ങടിച്ച് കയറി ചെന്ന് അവരെ നക്കി തുടച്ച് അവരെ നശിപ്പിച്ചിങ്ങോട്ട് പോരട്ടെ പടച്ചവനെ എന്ന് സമുദ്രം അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു നമ്മൾ പറയും സുനാമി. ഇതല്ലേ സുനാമി എന്ന് പറയുന്നത്? അതല്ലേ സുനാമി? അത് എന്നും രാത്രി നടക്കണമെന്ന് സമുദ്രം ആവശ്യപ്പെടുന്നുണ്ട്. എന്താ അള്ളാഹുവിന്റെ മറുപടി? ലൗകുന്തി ഖലഖ്തഹും, നീയാണ് സമുദ്രമേ അവരെ പടച്ചിരുന്നത് എങ്കിൽ നീ ഇത് പറയൂല. അവരെന്റെ അടിമകളല്ലേ, അവർ പൊറുക്കല്ലേ ചോദിച്ചു മടങ്ങട്ടെ, അവർക്ക് ഇസ്തിഗ്ഫാറിന്റെ അവസരം ഞാൻ കൊടുക്കുകയാണ് എന്ന് അല്ലാഹു ജല്ല ജലാലു മറുപടി പറയുന്നുവെന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. ഭൂമിയിലെ ആളുകളൊക്കെ അള്ളാഹുവിന്റെ സമുദ്രം അങ്ങോട്ട് ഇറങ്ങിയാൽ കഴിഞ്ഞില്ലേ? ഭൂമി ലോകത്തുള്ള എല്ലാ നഗരങ്ങളും, സീ പോർട്ടുകളുള്ള എല്ലാ നഗരങ്ങളും 2 മീറ്റർ എങ്ങാനും വെള്ളം പൊങ്ങിയാൽ നാട് മുഴുവൻ വെള്ളത്തിനടിയിലാണ്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എവിടുക്ക ബലദിയൊക്കെ ഇവിടുക്ക വെള്ളം അടിച്ചൊഴിവാക്കാൻ പറ്റുക? കടൽ അങ്ങനെ സീ ലെവൽ അങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹെൽപ്ലെസ്. സീ പോർട്ടുകൾ അടക്കേണ്ടി വരും. അങ്ങനെ അടച്ചാൽ ഭക്ഷ്യം കിട്ടാതെയായി പോകും. റൺവേ ക്ലോസ് ചെയ്യേണ്ടി വരും. വെള്ളം വന്ന് മൂടിക്കഴിഞ്ഞാൽ ഗ്ലോബൽ വാർമിംഗ് തുടങ്ങി അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഭാഗങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മുഅ്മിനീങ്ങളെ, ഗ്ലോബൽ വാർമിംഗ് നമ്മൾ പറയും ആഗോള താപനം, ഇറ്റ്സ് എ ഗ്ലോബൽ വാർണിംഗ്. ഇത് അള്ളാഹുവിന്റെ ആഗോള മുന്നറിയിപ്പാണ്. ഗ്ലോബൽ വാർമിംഗ് അള്ളാഹുവിന്റെ വാർണിംഗ് ആണ്. കരുതിയിരുന്നോളൂ, ഗ്രീൻലാൻഡിൽ മാത്രമുള്ള ഐസ് മലകൾ വെള്ളമായി മാറിയാൽ ലോകത്തെ സർവ സീ പോർട്ടുകളും 60 അടിയോളം ഉയർത്താൻ മാത്രമുള്ള വെള്ളം ഗ്രീൻലാൻഡ് എന്ന ഒരൊറ്റ രാജ്യത്തിലെ ഐസ് മലകൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. അവിടുത്തെ ഐസ് മല മെൽറ്റായി കഴിഞ്ഞാൽ ആർക്കും അതിനെ ഫ്രീസറിൽ കൊണ്ടുപോയി ഐസാക്കിട്ട് മാറ്റാൻ പറ്റൂല. അത് സമുദ്രങ്ങളിലേക്ക് ഒഴുകിച്ചേരും. അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, അത് മെൽറ്റാവാൻ തുടങ്ങി. ഇതങ്ങ് സമുദ്രങ്ങളിലേക്ക് വന്നാൽ 60 അടിയോളം ലോകത്തെ എല്ലാ സമുദ്രത്തിന്റെ സീ ലെവൽ ഉയരും. അത്ര അങ്ങനെയൊക്കെ വന്നാൽ എന്താണ് ഇതിനൊക്കെ പ്രതിവിധി ചെയ്യാൻ പറ്റുക? നമ്മളൊക്കെ ഒന്നും നമ്മൾ ഹെൽപ്ലെസ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അല്ലാഹു തആല ഒരുപാട് നേരം മനുഷ്യർക്ക് അവസരം കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്താണ് അല്ലാഹു നിഷിദ്ധമാക്കി ഈ പാപമെന്ന്? അസ്സാനിയത്തു വസ്സാനി എന്ന് അല്ലാഹു തആല പറയുന്നത്. അല്ലാഹു തആല പറയുന്ന ഈ വിഷയം, അത് വ്യഭിചാരം എന്ന വിവാഹത്തിന് മുമ്പോ ശേഷമോ ആയി നിക്കാഹിലൂടെ താൻ വിവാഹം ചെയ്യാത്ത ഒരാളിൽ, ഒരു പെണ്ണിൽ, അങ്ങനത്തെ ഒരാളിൽ ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന വൈകാരികമായ പ്രകടനങ്ങൾ. വഹുവ മിനൽ കബായിരി ബിത്തിഫാഖിൽ ഉലമാ, ഒരു ആലിമിന്റെ അഭിപ്രായ വ്യത്യാസമില്ല, ഇത് വൻ പാപമാണെന്ന്, വൻ ദോഷമാണെന്ന വിഷയത്തിൽ പാപം, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അല്ലാഹു പറയുന്നുവല്ലോ, വല്ലദീന ലാ യദഊന മഅ അല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന നഫ്സ അല്ലതീ ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا. سورة الفرقان. അള്ളാഹുവിന്റെ അടിമകൾ, ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്ന് വിശ്വസിക്കുന്നവരാണ്. വലാ യഖ്തുലൂന നഫ്സല്ലതീ ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്,
അല്ലാഹു പവിത്രമാക്കിയ ഒരു ശരീരത്തെ പോലും അവർ വധിക്കാത്തവരാണ്. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കാത്തവരുമാണ്. അവർക്കതിന്റെ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ തക്കീത് ചെയ്തിട്ടുണ്ട്. സൂറത്തുൻ നൂറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും ഇതിൽ വ്യഭിചാരത്തിൽ ഏറ്റവും ഗുരുതരമായ വ്യഭിചാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അൻതസ്നിയ ഹലീലത ജാരിക്, സ്വന്തം അയൽപക്കത്ത് വ്യഭിചരിക്കലാണ്. സുബ്ഹാനല്ലാഹ്, സ്വന്തം അയൽവാസി വ്യഭിചരിക്കൽ ഏറ്റവും വൻദോഷങ്ങളിൽ വലിയ വൻപാപമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, എന്താണ് ഇതിന്റെ ശിക്ഷയെന്നോ? الزاني البكر يجلد 100 ويغرب عاما, ഒരു വർഷം നാടുകടത്തുകയും 100 വീതം അടിക്കപ്പെടുകയും ചെയ്യും. വിഭജിച്ച ആൾ വിവാഹിതൻ അല്ലെങ്കിൽ, വിവാഹിതനാണെങ്കിലോ ഫഹുക്മുഹുർ റജ്മ്, അവന്റെ വിധി എറിഞ്ഞു കൊല്ലലാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒരു ശിക്ഷ വെച്ച അല്ലാഹു തആല ശിക്ഷ വെച്ച ഒരു തെറ്റ് മറ്റൊന്നുമില്ല തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും ഗുരുതരമായി പഠിപ്പിച്ച ഈ ശിക്ഷ നടപ്പാക്കപ്പെടാൻ ചില നിയമങ്ങളുണ്ട്. അതിലൊന്ന് നിർബന്ധിക്കപ്പെടരുത്. ഇവിടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഒരു പുരുഷനത് ഒരാൾ ഒരു കൂട്ടം ആളിനെ പിടിച്ചു വെച്ചു, ഇല്ലെങ്കിൽ നിന്നെ വധിക്കുന്നു പറഞ്ഞു. ഒരു പെണ്ണ് നിർബന്ധിക്കപ്പെട്ടതാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അല്ലാഹുവിന് അറിയാം എന്താണ് ഇഖ്റാഹ്. അങ്ങനത്തെ അവസ്ഥയിൽ ഈ ശിക്ഷയില്ല. രണ്ടാമത്തേത്, ഇത് ചെയ്ത ആൾ സ്വയം സമ്മതിച്ചു വരണം. ഞാൻ ഇതിനെ ചെയ്തു എന്ന് ഇഖ്റാറും ബിന്നഫ്സ് വേണം. അത് ആര് സമ്മതിച്ചോ അയാൾക്ക് ശിക്ഷ ഉണ്ടാവും. മറ്റാളെ നിഷേധിച്ചു, പെണ്ണ് പറഞ്ഞു ഇല്ല, ആണ് പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ട് നബിയെ, ഞാൻ ചെയ്തിട്ടുണ്ട്, ഖാളിയോട് അങ്ങനെ പറഞ്ഞാൽ അയാളിൽ ആ ശിക്ഷ നടപ്പാക്കപ്പെടും. ഇല്ലെങ്കിൽ നാല് സാക്ഷികളാൽ അത് തെളിയിക്കപ്പെടണം. നാല് സാക്ഷികളാൽ തെളിയിക്കപ്പെടണം. ഇവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്താണ് ഈ സാക്ഷികൾ എന്ന് പറഞ്ഞത്. ഒരാണും ഒരു പെണ്ണും അന്യരായ രണ്ടാളുകൾ ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. ഇത് നാല് പണ്ഡിതന്മാരനെ കണ്ടു എന്ന് വിചാരിക്കാം, മിണ്ടാൻ പാടില്ല. അങ്ങനെ അവർ വ്യഭിചാര ആരോപണം നടത്തിയാൽ വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷ തൊട്ടടുത്ത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നു. ആ ശിക്ഷ ഇവർക്ക് അള്ളാഹുവിന്റെ നിയമപ്രകാരം നടപ്പാക്കപ്പെടേണ്ടി വരും. ഇനി അതുമല്ല, സുബ്ഹാനല്ലാഹ്, എന്താ സംഭവിച്ചത്? അന്യ ഒരു പെണ്ണും ഒരാണും വലവു ദുബിത്ത റജുലു മഅൽ മർഅത്തി ഫീ ലിഹാഫിൻ വാഹിദ്, നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളൊക്കെ പറയുന്നു ഒരാണിനെയും ഒരു പെണ്ണിനെയും ഒരു പുതപ്പിൽ പിടിക്കപ്പെട്ടു. അങ്ങനെ വന്നാൽ ഇവരെ സിനയുടെ ശിക്ഷ നടപ്പാക്കപ്പെടാവുന്നതാണോ? ഇല്ല, അവർക്ക് സിനയുടെ ശിക്ഷ. അതിന് ഖാളി എന്താണോ ഒരു ശിക്ഷ നടപ്പാക്കുന്ന ഒരു ശിക്ഷ, അവർക്ക് താക്കീദിന് വേണ്ടി എന്ത് ഉചിതമായ ശിക്ഷ നൽകാമോ അത് നൽകപ്പെടാമെന്നല്ലാതെ സിനയുടെ ശിക്ഷ അപ്പോഴും നടപ്പാക്കപ്പെട്ടുകൂടാ. ഹസാരി ഇമാമ് ചർച്ച ചെയ്തുകൊണ്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹിക്മത്ത് നോക്കണം. മനുഷ്യന്റെ ഔറത്ത്, മനുഷ്യന്റെ സ്വകാര്യതകൾ, അത് പരമാവധി സ്വകാര്യതയിൽ തന്നെ നിൽക്കണം. ഒരു മനുഷ്യൻ അപമാനിക്കപ്പെടരുത് എന്ന അല്ലാഹുവിന് നിർബന്ധമുള്ളത് കൊണ്ടല്ലേ അർബഅത്തു ശുഹദാ, നാല് സാക്ഷികൾ വേണമെന്ന്. എന്താണ് ഈ സാക്ഷികൾ പറയേണ്ടത്? എന്താണ് ഈ സാക്ഷികൾ പറയേണ്ടത്? കർഷാ ഫിൽ ബിഇരി വൽ മൈല ഫിൽ മിഖല, പെണ്ണിന്റെ ഗുഹ്യസ്ഥാനത്തിലേക്ക് പുരുഷന്റേത് പ്രവേശിക്കുന്നു എന്ന് നാല് പേര് കണ്ടാൽ, ആ നാലുപേരും വിശ്വസ്തന്മാരാണെങ്കിൽ അവിടെയാണ് ജിനയുടെ ശിക്ഷ നടപ്പാക്കപ്പെടുന്നത്. കൂടെ കടന്നു ഉണ്ടാൻ പാടില്ല, വ്യഭിചാരാരോപണം നടത്താൻ പാടില്ല. കാരണം അവൻ കണ്ടില്ല വ്യഭിചാരം എന്തെന്നോ, അയാൾ അത് കണ്ടിട്ടില്ല. മൂന്നാള് കണ്ടു, ഉണ്ടാൻ പാടില്ല. നാലാള് കണ്ടു, അഞ്ചു പേർ കുഴപ്പമില്ല, നാല് മിനിമം നാലു പേര് ഇതിന്റെ സാക്ഷികളാകണം. ഇമാമെന്ന് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നാല് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ കാണെ ഇങ്ങനെ വ്യഭിചാരം ചെയ്യാൻ ആർക്ക് ധൈര്യം വരുമെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. സ്ഥിതി അങ്ങനെയാണോ? മാർക്കറ്റിംഗ് അല്ലേ ഇത്? ആഭാസങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന കാലമായില്ലേ? ഇമാമെന്ന് അത്ഭുതത്തോടെ കൂടെ പറഞ്ഞു, അങ്ങനത്തെ നാല് സാക്ഷികൾ എവിടെ നിന്ന് കിട്ടും?
വ്യഭിചാരം ഒരു പുരുഷൻ അല്ലാഹു ഒരു പെണ്ണിൽ നിന്ന് ഹലാലാക്കിയതെന്തോ അത് ഹറാമിൽ സംഭവിക്കുന്നത് പച്ചയായി കണ്ടു എന്ന് പറഞ്ഞാലേ ഈ ശിക്ഷ നടപ്പാക്കപ്പെടുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇതെന്തിനാ ഇങ്ങനത്തെ ആരോപണങ്ങൾ ഉമ്മത്തിൽ ഉണ്ടാവരുത്? ഇങ്ങനെ പരസ്യമായിട്ട് ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിന് സാക്ഷി പറയുന്നത് മുഅ്മിനീങ്ങൾ നാല് പേർ വേണം മിനിമം, അല്ലെങ്കിൽ ചെയ്ത ആൾ സമ്മതിക്കണം. ഇങ്ങനെയെങ്കിൽ മാത്രമേ ഈ ശിക്ഷ നടപ്പാക്കപ്പെടുകയുള്ളൂ. എന്താവാം ഇത്? അള്ളാഹുവിന്റെ മുമ്പിൽ അയാൾക്ക് സ്വയം സമ്മതിക്കാം. കോടതിയുടെ മുമ്പിൽ ഒന്ന് പറയേണ്ട ആവശ്യമില്ല. തിന്മ ചെയ്ത ആളുകൾക്ക് ജഡ്ജിന്റെ മുമ്പിൽ വന്നിട്ട് എന്നെ ശിക്ഷിക്കണം, എനിക്ക് വ്യഭിചാരത്തിന്റെ ശിക്ഷ നടപ്പാക്കണമെന്ന് പറയേണ്ട ഒരാവശ്യവുമില്ല. ബൈനഹു വബൈനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇജ്തനിബു ഹാദിഹിൽ ഖാദൂറാത്ത് അല്ലതീ നഹ അല്ലാഹു അസ്സ വജൽ ഫമൻ അലമ ഫലിസ്തതിർ ബിസ്തിരില്ലാഹി അസ്സ വജൽ ഫഇന്നഹു മൻ യുബ്ദിലനാ സഫഹതഹു നഖമ അലൈഹി കിതാബുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ അല്ലാഹു നിരോധിച്ച തിന്മകൾ വിട്ടു നിൽക്കണം, ചെയ്യരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഫല്യസ്തതിർ ബിസ്തിരില്ലാഹ്, അല്ലാഹു അവന്റെ മറ നൽകിയല്ലോ, ആ മറയിൽ അവൻ മറപിടിച്ചു തന്നെ നിൽക്കട്ടെ. ഇവൻ പരസ്യപ്പെടുത്തരുത്, ഞാൻ ആ തെറ്റ് ചെയ്തു എന്ന് പരസ്യപ്പെടുത്തരുത്, ഞാനങ്ങനെ തിന്മ ചെയ്തു. ഒരു തിന്മ ചെയ്തത് പറയൽ മറ്റൊരു ഹറാമാണ്. ഒരാള് തെറ്റ് ചെയ്തു, ആ തെറ്റ് ഇന്നത് ഞാൻ ചെയ്തു എന്ന് മറ്റൊരാളോട് പറയൽ ആ തെറ്റുപോലോത്ത ഗുരുതരമായ മറ്റൊരു ഹറാമാണ്. പറയേണ്ടതില്ല, ആരോടും പരസ്യപ്പെടുത്തേണ്ടതില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കാരത്തെ നിസ്കരിച്ച് രണ്ട് റക്അത്ത് നിസ്കരിച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങ് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്ത് അല്ലാഹുവേ നീ എന്നെ ശുദ്ധിയാക്കി തരണമെന്ന് പറഞ്ഞാൽ അല്ലാഹു ശുദ്ധിയാക്കി കൊടുക്കൂലേ? 100 മനുഷ്യനെ കൊന്ന ആൾക്ക് അല്ലാഹു തആല പശ്ചാത്താപം നൽകിയിട്ടുണ്ടെന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസ് അല്ലേ? 100 ആളെ കൊന്നില്ലേ? 100 ആളെ, 100-ാമത്തെ ആളൊരു പണ്ഡിതനും കൂടിയാണ്. അയാൾ പറഞ്ഞു നിനക്ക് എന്തില്ല, നിനക്ക് 100 ആളെ കൊന്നിട്ട് നിനക്ക് എന്ത് തൗബ? നിന്റെ തൗബയൊന്നും ഇനി അല്ലാഹു സ്വീകരിക്കൂല, നിന്റെ കാര്യം പോക്കാണെന്ന് പറഞ്ഞു. കടക്കട്ടെ അയാളെയും കൊന്നു. ഫകമ്മല മിഅതൻ, 100 പൂർത്തിയാക്കി. എന്നിട്ട് ചോദിച്ചു ഇനി വേറെ ഏതെങ്കിലും ആലിമുണ്ടോ?